ഇന്നേ ദിവസം താങ്ക്സ്ഗിവിംഗ് വാസ് ഓഫേർഡ് ബൈ ടി വി ജോസഫ് ആൻഡ് ഫാമിലി, ഇലിയാമ ജോസഫ്, ജസ്റ്റിൻ സേവിയർ ആൻഡ് ഫാമിലി, ജെറോം ക്രിസ്റ്റീന, നാൻസി തോമസ്, പി സി മാത്യു ആൻഡ് ത്രേസിയാമ, എലേന ഗ്രേസ്, ആലീസ് തോമസ് ആൻഡ് ഫാമിലി, അഞ്ജു സ്റ്റീഫൻ, ജോമൺ തോമസ് ആൻഡ് ഫാമിലി, മിനി ജെയിംസ്, ടെസി മാത്യൂസ്, ലൂസിയ സെബാസ്റ്റിൻ, മസ്ഫൂർ ദ സോൾ ഓഫ് ലീലാമ, ഓൾ സോൾസ് ഓഫ് പെരുമാടൻ ഫാമിലി, മാത്യു നെല്ലൻകുഴിയിൽ, ത്രേസിയമ്മ മാത്യു, ജോസഫ് നെല്ലൻകുഴിയിൽ, ചാണ്ടി നെല്ലൻകുഴിയിൽ, ഓൾ സോൾസ് ഇൻ പർഗട്രി, സി ടി ഡേവിസ്, ഫാദർ ജോർജ് പുറത്തൂർ, ഫാദർ ജോൺ കൂവക്കുന്നേൽ, ബിഷപ്പ് മാർ പോൾ ചിറ്റലപ്പള്ളി. നമ്മുടെ എല്ലാ നിയമങ്ങളും പ്രാർത്ഥനകളും ഈശോയുടെ വലിയ വേദിയിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദീപബലി അർപ്പിക്കാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നീട ഒരുമയുടെ ജിതരായി തീർന്നീടാ, നവമൊരു പീഠമൊരു കീടാ, ഗുരുവിൻ സേവമുടിയാകം തിരുമുമ്പാകെയാണ് ചീടാ. നന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ, തിരുനാമത്തിൽ ചേർന്നീടാ ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമായ സ്വർലോകത്തിൽ സർവേശനോ സ്തുതി ഗീതം, ഭൂമിയിലെങ്ങും ഭക്തനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമായ സ്വർലോകത്തിൽ സർവേശനോ സ്തുതി ഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമായ സ്വർലോകത്തിൽ സർവേശനോ സ്തുതി ഗീതം, ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പുച്ഛിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു.
ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ തിരുക്കുമാരനെയും മനുഷ്യവർഗത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായി മിശകാക്കി ജന്മം നൽകിയ പരിശുദ്ധ കന്യക മറിയത്തെ ഞങ്ങൾക്ക് മാതാവായി തന്ന അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങയുടെ രക്ഷാരഹസ്യങ്ങളുടെ അനുസ്മരണവും ആഘോഷവുമായി ബലി യോഗ്യതാപൂർവ്വം അർപ്പിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കം. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ സകലേശാദൻ തിരുനാമം വാഴ്ത്തിടും ഞാനെന്ന വരദം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങേ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരും സ്തുത്യനുമെന്നും അനവധ്യൻ മമ നാഥാനിൻ മഹിമയെ ളവിൽ അറിവോ ഞാൻ തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. സകലത്തിൻ്റെയും നാഥായ നീക്കം. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ഈ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ നീക്കം. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവൻ
സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിഭാവനാം സർവേശാ, പരിഭാവനാം ബലവാനേ, പരിഭാവനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ ഈ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നീക്കം. ആമേൻ. സഹോദരരെ, സ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന അധ്യായം 1:12-14 വരെയുള്ള തിരുവചനങ്ങൾ ഗുരു ആശീർവദിച്ചാൽ. ഈശോയുടെ ശിഷ്യന്മാർ ഒലിവുകളുടേത് എന്ന് വിളിക്കപ്പെടുന്ന മലയിൽ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. ഇത് ജെറുസലേമിനടുത്ത് ഒരു സാബത്ത് ദിവസത്തെ യാത്ര ദൂരത്താണ്. അവർ അവിടെ എത്തി തങ്ങൾ താമസിച്ചിരുന്നിടത്ത് വീടിൻ്റെ മുകളിലത്തെ നിലയിൽ പ്രവേശിച്ചു. അവർ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമ, ബർത്തലോമിയ, മത്തായി, ഹെൽപ്പയുടെ പുത്രനായ യാക്കോബ്, തീവ്രവാദിയായ ശിമയോൻ, യാക്കോബിൻ്റെ പുത്രനായ യൂദാസ് എന്നിവരായിരുന്നു. ഇവരെല്ലാവരും ഏകമനസ്സോടെ സ്ത്രീകളോടും ഈശോയുടെ അമ്മയായ മറിയത്തോടും അവൻ്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ വിശ്വാസത്തോടെ ഉറച്ചു നിന്നിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയാ പാടിടുന്നേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ പാടിടുന്നേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നല്ലൊരാശയമെൻ മനതാർ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുമ്പിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമനുഗ്രഹ പൂരിത കവിതൻ തുലിക പോലെ നാവിപ്പോ. കാതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദി മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ പാടിടുന്നേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് ശ്രദ്ധാപൂർവം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 12:46-50. ഈശോ തുടർന്ന് ജനക്കൂട്ടത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ അമ്മയും സഹോദരരും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നിരുന്നു. ഒരുവൻ അവനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മയും സഹോദരരും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു. ഈശോ അവനോട് പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ ഈ സഹോദരർ? തൻ്റെ ശിഷ്യരുടെ നേരെ കൈ നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു,
ഇതാ എൻ്റെ അമ്മയും സഹോദരരും. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ അമ്മയും സഹോദരിയും അമ്മയും. നമ്മുടെ കർത്താവായ യേശുവായിക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്ന് വന്ന് പിതാവിനിൽ നിന്ന് സാക്ഷ്യം ലഭിച്ച മിശിഹായെ, കർത്താവും ദൈവവുമായി നിന്നെ ഏറ്റുപറയുവാൻ നിന്റെ സഭയെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദാസന്റെയും പാപിയുടെയും രൂപം ധരിച്ച മിശിഹായെ, വിനീതമായ സേവനത്തിന് ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലിത്തയെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ തോമസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പ്രത്യുത്തിരിച്ചുകൊണ്ട് ദൈവികതത്തിന് പൂർണ്ണമായി വിധേയപ്പെടുകയും വചനമാകുന്ന ദൈവത്തിന് ഭൂമിയിൽ ജന്മം നൽകുകയും ചെയ്ത പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാതൃകയിൽ വചനമാകുന്ന മിശിഹായെ ലോകത്തിൽ പ്രഘോഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കർത്താവിൽ നിന്ന് കേട്ട കാര്യങ്ങൾ വിശ്വസിക്കുകയും വചനം ഹൃദയത്തിൽ സംഗരിച്ച് ധ്യാനിക്കുകയും ചെയ്ത പരിശുദ്ധ കന്യാമറിയത്തെ പോലെ വചനം ശ്രവിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ആദിമാതാവായ ഹവയുടെ അനുസരണക്കേട് മൂലമുണ്ടായ ശാപം തീർക്കുന്നതിന് അനുസരണം വഴി രക്ഷാകര കർമ്മത്തിൽ സഹകരിച്ച പരിശുദ്ധ കന്യാമറിയത്തെ പോലെ ഞങ്ങളും രക്ഷയുടെയും പ്രത്യാശയുടെയും ഉപകരണങ്ങളായി തീരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും സ്ലൈഹികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്ന് അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും ശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുൻപാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. ആമേൻ. സകലത്തിൻ്റെ കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുമേനിണവുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുക നാം അഖിലരുമൊന്നായി സന്നിധിയിൽ മാനവ നിരയോടു ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവത്തിൻ്റെ സ്നേഹന്മാരെ, ഏകജാതൻ്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്നിൽ ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടി രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർ തോമസ് സ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായിയും. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഏർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ
മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായം അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ഈ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികാസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീ പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന എവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ ഈ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ഈ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങൾ അങ്ങേ കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നമുക്കെല്ലാവർക്കും മനോഭാവത്തോടും വിശുദ്ധിയോടും കൂടി കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തജനകമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാകൃതിയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമധം റൂഹാതൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പിതാവാമബ്രാഹം ഇസഹാക്യാക്കോബിൻ നിവർത്തൻ ദൈവമേ നിത്യം ആരാധിൻ രാജാവേ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പോ. ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാ
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ ദിനങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെയും സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടുള്ള മറ്റ് കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലാഖമാരുടെ പുതനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കൊമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായി സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായി ക്രൗവിന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. തിരുസന്നിധിയിൽ ലണവരധം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. മഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു. അവനവനുടെ മഹിമകളാൽ ഉന്നത വീഥിയിലോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോനും ീലോശാന ഓശാന. കർത്താവായ ദൈവം, ഈ സ്വർഗീയണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനം, അങ്ങയോട് സദൃശനം, അങ്ങയിൽ നിന്നുള്ള പ്രകാശവും സത്യയുടെ പ്രതിച്ഛായയുമായി വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ഈശ്വരനാക്കി ദാസന രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി ഈ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായി ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങൾ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ. ആമേൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന
പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവൻ. ആമേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. കർത്താവ്, ഇന്ന് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുവാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമ്പത്തിരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങളിൽ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിൻ്റെ ഈ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലിത്താക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവ് മാർ തോമസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ധകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ ഈ സന്നദ്ധയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന് മേൽ അങ്ങയുടെ അഭിഷേകത്തിൻ്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃദ്ധി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവണിനിയും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി ശമിശ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായും മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിത ശുശ്രൂഷകൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകം അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധയുടെയും മാർഗം പഠിപ്പിച്ചെന്നെല്ലാം മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസൻ അങ്ങ് നൽകിയ മാതൃപരമ്പരാതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നദ്ധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ശംശഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഏർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ,
ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ വിശക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദ്രയത്തിനനുസൃതമായി എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് വിശ്വംശയായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രതിദാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമുടനെ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ ഈ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകൻ്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്താദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോടെ കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും മെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്നും നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനം കാരണമാകട്ടെ. നയിക്കും. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങേ ഈ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്ന് സ്തുതിക്കുവാൻ ഞങ്ങൾ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ.
കർത്താവായ ദൈവമേ, കാരുണ്യപൂർവം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ ഈ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന കർത്താവ് ശമശയുടെ കൃപാവരും അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ എപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നമ്മെ ക്ഷണിക്കുന്നു. ഈശോയെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ വേണ്ടി നമുക്കൊരുങ്ങാം. സ്നേഹനിധിയായ ഈശോയെ, പരിശുദ്ധ കുർബാനയിൽ സത്യമായും സജീവമായും അങ്ങ് സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. എല്ലാറ്റിനേക്കാൾ ഉപരിയായി ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. അങ്ങേ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങേ കൗദാശികമായി സ്വീകരിക്കുവാൻ എനിക്ക് അസാധ്യമാകയാൽ ഈശോയെ, ആത്മീയമായി അങ്ങൻ്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണമേ. അങ്ങിപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നുവെന്ന് ഞാൻ വിശ്വസിച്ചേറ്റ് പറയുന്നു. അങ്ങുമായി ഐക്യത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അങ്ങിൽ നകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ കൃപകർത്താൽ സുത്യർക്കും പരിശുദ്ധവും ജീവദായകം ദൈവികമായ രഹസ്യങ്ങളെക്കുറിച്ച് സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞയും സമർപ്പിക്കാം. അവണ്ണനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ആത്മശരീരങ്ങളോടെ സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ പരിശുദ്ധ കന്യകാമറിയത്തിന് കൃപ നൽകിയ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. നിത്യസൗഭാഗ്യത്തിൻ്റെ ഉറവിടവും അച്ചാരവുമായി കുർബാനയിൽ പങ്കുചേരുവാൻ അങ്ങ് ഞങ്ങളെ കൃപാപൂർവം യോഗ്യരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായി നീക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനും ജീവദാതാവുമായ മിശിഹായി സകലത്തെയും പവിത്രീകരിക്കുന്ന നിന്റെ അമൂല്യമായ ശരീരരക്തങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച് ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിൻ്റെ മഹത്വത്തിന് അർഹമാകട്ടെ. അവണ്ണനീയമായ ദിവ്യദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും അർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. വിശ്വാസത്തിൻ നാം ദൈവപിതാവിനെ വാഴ്ത്തിടാം. നൽകി കന്യാമറിയത്തെ ദൈവം പുത്രനു മാതാവാൻ കുരിശിൻ സവിധേ നിൽക്കുമ്പോൾ നരവംശത്തിനു മാതാവാൻ മിശിഹാനാഥൻ നൽകുകയായി കനിവാൽ കന്യാമറിയത്തെ.
സ്ത്രീകളിലെല്ലാം ധന്യ സദാ റൂഹാതൻ കൃപയാൽ മറിയം സുധനുടെ കുരിശൻ പിന്നാലെ വ്യാകുലയായി നീങ്ങിയവൾ അമ്മയോടൊപ്പം നിങ്ങളുമാ സ്വർഗകിരീടം നേടിടുവാ വരമേകട്ടെ സകലേശൻ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ വിശുദ്ധീകരണത്തിൻ്റെ വിലവിയിടമേ ഈശ്വസ്തി ഞങ്ങളുടെ കർത്താവിൻ്റെ കബറിടമേ ഈശ്വസ്തി നിന്നിൽ നിന്നും സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളും മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു വിലയേർപ്പിക്കുവാൻ ഞങ്ങൾ വരുമല്ലയോ എന്നറിഞ്ഞുകൂടാ. ഇന്നേ ദിവസം നൊവേനയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സൂണിയൻ സുധീരൻ, അലക്സ് ജോസൻ ഫാമിലി, ജോനാഥൻ ജോബിൻ, കെ എ സെബാസ്റ്റ്യൻ ഫാമിലി, മറിയ മൗസേഫ്, നോവ ഡേയ്സ്, റിനോ എബ്രഹാം, സ്വാതി ജോസൻ, സൈജു ജോസ്, അഞ്ചൽ ഫാമിലി, എബിൻ അലക്സ് ടോം, അലക്സാണ്ടർ എസ് ആൻഡ് ഫാമിലി, അലൻ ജോളി, അന്ന എലേനിയ ഫിലിക്സ്, അന്തോണീസ് ഫ്രാൻസിസ് ആൻഡ് റോസ്ലിൻ അന്തോണീസ്, ആൻഡ്രോ ടി ആർ ആൻഡ് ഫാമിലി, അരണിമ ജോൺസൺ, ഓസ്റ്റിൻ സാവിയോ, ബേബി ഹസേൽ, ബേബി നോറ വിന്നർ, ബിജു തോമസ് ആൻഡ് ഫാമിലി, ബിബിൻ ടോമി, ചക്കോ ഫ്രാൻസിസ് ആൻഡ് ഫാമിലി, ജോസഫ് തോമസ് ആൻഡ് ഫാമിലി, ഇജെ ജോണി ആൻഡ് ഫാമിലി, എലിസബത്ത് ഫിലിക്സ്, എഫ്രൈം ആൻഡ് എഫ്രേസിയ, ഫെർമിൻ ജോസ്, ഫ്രാൻസിസ് ചാക്കോ ആൻഡ് ഫാമിലി, ജോർജ് ആൻഡ് ഫാമിലി, ജോർജ് കരിങ്ങട ആൻഡ് ഫാമിലി, ഹൃദയ ജെയ്സൺ, ജെയ്സൺ ആൽബർട്ട് ആൻഡ് ഫാമിലി, ലിൻഡ ജെയ്സൺ, റിയ ജെയ്സൺ, ജെയ്സൺ ജോസഫ്, ജെയിംസ് പോളി, ജാനിസ് ജോൺസൺ, ജെനിസ് ജെയിംസ്, ജെറോം ആൻഡ് ക്രിസ്റ്റീന, ജിൻസി ജോയി ആൻഡ് കെ ജോയി, വർഗീസ് ആൻഡ് ഫാമിലി, ജിനി ബിപിൻ, ജിത്തു തോമസ്, ജിത്തു തോമസ് ആൻഡ് ഫാമിലി, ജോ ആൻ ആൻഡോ, ജോ ആൻറ്റണി, ജോൺ ആൻഡ് ഏഞ്ചല ആൻഡ് എവലിൻ, ജോൺ ബോബി, ജോജി ആൻ്റണി തനക്കൽ ആൻഡ് ജെ സി ജോൺ, ജോളി ചക്കാലിക്കൽ ആൻഡ് ഫാമിലി, ജോളി ജോർജ്, ജോസ് കെ ജെ ആൻഡ് ഫാമിലി, ജോസ് പെല്ലിശ്ശേരി, ജോസഫ് തോമസ് ആൻഡ് ഫാമിലി, ജോഷു ആൻഡ് കാർമൽ പിൻഡോ, ജോവിൻ ജസ്വിൻ ആൻഡ് ജെ സി ജോസ്, ജോയി മാത്യു, കെ സി ഫ്രാൻസിസ് ആൻഡ് ഫാമിലി, കെവിൻ ആൻഡ് സലോം, ലിയോ വിൻസെൻ്റ് ആൻഡ് ഫാമിലി, എം എസ് ജോർജ് ആൻഡ് ഫാമിലി, മേരി ആൻ്റണി, മേരി ജോൺ, മേരി തോമസ് ആൻഡ് ഫാമിലി, മാത്യു ആൻഡ് വിജി, മിസ്റ്റർ ആൻഡ് മിസസ് ജോയൽ ജെയിംസ്, നീത ജോയ്, നീതു സുജോ ആൻഡ് ജോനാഥൻ ജോസഫ്, നെൽസൺ ജോയ്, നിതിൻ തോമസ് ആൻഡ് ആശ നിതിൻ, നിക്സൺ ജോയ്, പി എ ജോൺസൺ, പി സി ജോസ് ആൻഡ് ജിതിൻ ജോസ്, പി എ പോളി ആൻഡ് ഫാമിലി, പ്രിൻസി പൗലോസ്, പ്രിൻസി പോൾസൺ, രമ്യ ജിത്തു തോമസ്, റോയ് ജോസഫ്, സോജി റോയ്, ഷോൺ റോയ്, എലിയാമ എബ്രഹാം, രാജു ജോയ്, സോളി രാജു, റേമണ്ട് രാജു, ആരോൺ രാജു, റിജി ഫിലിപ്പ്, സോഫിയ റിജി, എബിൻ റിജി, ഷെറിൻ റിജി, ജോസഫ് കണ്ടത്തിൽ, ലീലാമ ജോസഫ്, റോബി ആൻഡ് ഫാമിലി, സനൽ, സാവിയോ ജോസ് ആൻഡ് ഫാമിലി, സെബാസ്റ്റ്യൻ പൗലോസ് ആൻഡ് ഫാമിലി, സെബിൻ ജോയ് ആൻഡ് ഫാമിലി, ഷാജി ആൻഡ് ജെന്നി, ഷാരോൺ ജോണി ആൻഡ് ഫാമിലി, ഷൈലു മാത്യു, ജൂതിത് ആൻഡ് സെലസ്റ്റിൻ, ഷിൻഡോ ജോണി ആൻഡ് ഫാമിലി, സൗമ്യ ജോർജ്, സ്റ്റെഫി ക്ലെമൻ, സുമ തോമസ്, സുജോ തോമസ്, ടി ഡി ജോൺസൺ ആൻഡ് ഫാമിലി, ടി വി ജോസഫ് ആൻഡ് ഫാമിലി, എലിയാമ ജോസഫ്, ജസ്റ്റിൻ സേവിയർ ആൻഡ് ഫാമിലി, സേവിയർ പാലക്കുന്നേൽ ആൻഡ് ഫാമിലി, ടി എ വർഗീസ് ആൻഡ് ഫാമിലി, അരോൺ ഫെർമിൻ, അന്ന മരിയ ഫെർമിൻ, ആൽബ വർഗീസ്, എവിൻ വർഗീസ്, ഏഡൻ വർഗീസ്, തങ്കമ്മ ജോർജ്, തോമസ് മാത്യു, തോമസ് പോൾ, ബ്ലെസി തോമസ്, വിനീഷ്യ തോമസ്, ടി ആർ ജോസ്, ത്രിസിത ആൻഡ് മെല്ലിറ്റ, വർഗീസ് ജോസഫ് ആൻഡ് ഫാമിലി, വർഗീസ് വർക്കി ആൻഡ് ബിറ്റ്സി വർഗീസ്, വാസന്തി ജോസ്, വിൻസ്റ്റൺ വിൽഫ്രഡ് ആൻഡ് മിറിൻ വിൽഫ്രഡ്, യോഹാൻ ബിവിൻ, പി ടി വർഗീസ് ആൻഡ് ഫാമിലി, ബ്ലെസി വർഗീസ്, ബെനഡിക്ട്, അധീന, അശ്വിൻ, ഇഷാൻ, ഇവാനിയ, ഇസാനിയ, ജീൻ സൈമൺ, അലീസ് തോമസ്, ലൂസിയ സെബാസ്റ്റ്യൻ, സെബാസ്റ്റ്യൻ ഡേവിഡ് ആൻഡ് ഫാമിലി, അഞ്ജു തോമസ്, മിയ, ജിൻസ്, സ്റ്റെഫി, ജോയൽ, ജസ്വിൻ, എം ടി തോമസ് ആൻഡ് ഫാമിലി.
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ലോകരക്ഷകനായ യേശുനാഥ അങ്ങയുടെ വത്സല മാതാവിനെ ഞങ്ങൾക്ക് മാതാവും മധ്യസ്ഥയുമായി തന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അമല മനോഹരിയും അമലോത്ഭവയും സ്വർഗീയ ദാനങ്ങളുടെ മധ്യസ്ഥയുമായ പരിശുദ്ധാമ്മേ, അമ്മയുടെ മാധ്യസ്ഥ യാചിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിതാ അങ്ങയിൽ ശരണപ്പെട്ട് അങ്ങേ സങ്കേതത്തിൽ അഭയം പ്രാപിക്കുന്നു. പാപികളായി ഞങ്ങളോട് കരുണയുണ്ടാകണമേ. നിത്യസഹായ മാതാവേ, ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പ്രതി പശ്ചാത്തപിക്കുവാനും നല്ല ജീവിതം നയിക്കുവാനും നീ ഞങ്ങളെ സഹായിക്കണമേ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധമറിയമേ, അങ്ങയെപ്പോലെ ഞങ്ങൾ അങ്ങേ തിരുസ്ഥിതനായ ഈശോയ്ക്കെതിരെ ഒരു പാപവും ചെയ്യാതെ വിശുദ്ധ ജീവിതം നയിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ആമേൻ. അമലോത്ഭവയായ പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ വത്സല മാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെയും മാധ്യസ്ഥം അപേക്ഷിക്കുന്നതിനും പാപരഹിതയായി ജനിക്കുകയും പുണ്യപൂർണമായി ജീവിതം നയിക്കുകയും ചെയ്ത പരിശുദ്ധ മാതാവിനെ അനുഗമിക്കുന്നതിനുമായി ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മാതാവ് വഴിയുള്ള ഞങ്ങൾ അപേക്ഷകൾ കൈക്കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ഓ അമലോത്ഭവ മാതാവേ, ഞങ്ങളുടെ അമ്മേ, അങ്ങേ മക്കളായ ഞങ്ങൾ അങ്ങേ സന്നിധിയിൽ അണയുന്നു. ഭക്തിപൂർവ്വം അങ്ങേ വണങ്ങുന്നു. ഏറ്റവും ദയയുള്ള മാതാവേ, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുന്നതിനും പാപസാഹചര്യങ്ങളിൽ നിന്നകന്ന് പുണ്യജീവിതം നയിക്കുന്നതിനും നന്മരണം ലഭിച്ച് സ്വർഗാനന്ദം അനുഭവിക്കുന്നതിനും അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. ആമേൻ. അടിയുറച്ച വിശ്വാസത്തോടും ആത്മാർത്ഥമായും സ്നേഹത്തോടും കൂടെ നമുക്ക് ദൈവമാതാവിനെ വിളിച്ചപേക്ഷിക്കാം. നന്മ നിറഞ്ഞവളും അവലോത്ഭവയും നിത്യസഹായിയുമായ വിശുദ്ധ മാതാവേ, പാപാന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ പ്രഭാത നക്ഷത്രമെന്നതുപോലെ പാപരഹിതയായി ജനിച്ചവളെ, അങ്ങയുടെ ഗാഥമായ വിശുദ്ധിയും വിനയവും മൂലം അങ്ങ് ദൈവകുമാരൻ്റെ മാതാവായി തീർന്നുവല്ലോ. മംഗളവാർത്ത ശ്രവിച്ചപ്പോഴും ഒരുവാൾ നിന്റെ ഹൃദയത്തെ കീറിമുറിക്കുമെന്ന് ശിമയോൻ്റെ പ്രവചനം കേട്ടപ്പോഴും ദൈവഹിതത്തിന് വിധേയായി ജീവിച്ച മാതാവേ, ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും സന്തോഷത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിജയവേളയിലും സഹനവേളയിലും അങ്ങേ തിരുഹിതം നിറവേറട്ടെ എന്ന് പറയുവാൻ ഞങ്ങളെ സന്നദ്ധരാക്കണമേ. ഓ മഹത്വപൂർണയായ പരിശുദ്ധ കന്യകാ മറിയമേ, പുണ്യവിശുഹായി അങ്ങ് കാത്തുപാലിച്ചതുപോലെ അങ്ങേ ശക്തമായ സംരക്ഷണത്താൽ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുപാലിക്കണമേ. അഹങ്കാരവും അസൂയയും വഞ്ചനയും വൈരാഗ്യവും കോപവും പ്രതികാരവും വെടിഞ്ഞു ജീവിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾ നേരിടേണ്ടി വരുന്ന ശാരീരികവും മാനസികവുമായ പ്രലോഭനങ്ങൾ, ശത്രുക്കളുടെ ആക്രമണങ്ങൾ, അപകടങ്ങൾ, അത്യാഹിതങ്ങൾ എന്നിവയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും നീ കാത്തുകൊള്ളണമേ. ഏറ്റവും പ്രധാനമായി പരിശുദ്ധ മാതാവേ, അങ്ങയെപ്പോലെ പാപം വർജിക്കുന്നതിനും ദൈവഹിതത്തിന് വിധേയമായിക്കൊണ്ട് മരണം വരെ നിർമ്മലരായി ജീവിക്കുന്നതിനും നീ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ നിന്ന് ജന്മപാപം ഇല്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായി ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായി ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. സഹിയോൻശാലയിലെ പ്രാർത്ഥനാ വേളയിൽ സ്ലീഹന്മാരെ പരിശുദ്ധാത്മാവിലേക്ക് ആനയിച്ചതുപോലെ ഞങ്ങളെയും ദൈവസന്നിധിയിലേക്ക് ആനയിക്കണമെന്നും ഞങ്ങൾ പരസ്പരം ഒരുമയിലായി തീർന്ന് ഞങ്ങളിൽ പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിൻ്റെ ഐക്യം സംജാതമാക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാനിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായി ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്കുണ്ടാവുന്ന അരുമസന്താനങ്ങളെ സ്നേഹപൂർവ്വം കാത്തു സംരക്ഷിക്കുവാനും ഭ്രൂണഹത്യ പോലെയുള്ള ദുശ്ചൈതികളിൽ ഞങ്ങളിൽ നീങ്ങിപ്പോകുവാനും കുടുംബജീവിതം നയിക്കുന്നവരെ പരിശുദ്ധമായ ദാമ്പത്യ ജീവിതത്തിലേക്ക് നയിക്കണമെന്നും അവർ ത്യാഗത്തിൻ്റെയും ക്ഷമയുടെയും ഉറവിടമാകുവാൻ അവരെ പ്രാപ്തരാക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായി
ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും പരിശുദ്ധാമ്മയുടെ തൃപ്പാദത്തിൽ നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, അവർക്ക് ആവശ്യമായ കൃപാവരങ്ങൾ നൽകി അവരെ അനുഗ്രഹിക്കണമേ. എല്ലാ രോഗികളെയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈശോയുടെ സൗഖ്യദായകമായ സ്പർശം ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവിധ രോഗങ്ങളിലുള്ളവർ, പ്രത്യേകിച്ച് കൊറോണ ബാധിതരായിരിക്കുന്നവർ, കൊറോണ വിമുക്തരായിരിക്കുന്നവർ, എല്ലാവരെയും നമുക്ക് ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും അസുഖബാധിതരായി ഹോസ്പിറ്റലിൽ കഴിയുന്ന എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവമേ, വലിയ സൗഖ്യം നൽകിക്കൊണ്ട് നീ അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാനസികവും ശാരീരികവുമായി വേദനിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, വലിയ ശാന്തത നൽകിക്കൊണ്ട് അവരെ അങ്ങ് സുഖപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർ, വേദനിക്കുന്നവർ, പുതിയ സാമ്പത്തികമായ രംഗങ്ങളിൽ പുതിയതായി രംഗപ്രവേശനം നടത്തിയിട്ടുള്ളവർ എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. സാമ്പത്തികമായി ക്ലേശിക്കുന്ന എല്ലാവരുടെയും മേൽ ദൈവമേ നിൻ്റെ വലിയ കരം നീട്ടണമേ. വിവാഹ ജീവിതത്തിന് വേണ്ടി ഒരുങ്ങുന്നവരെ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവരെ, വിവാഹ പങ്കാളിയെ, ജീവിത പങ്കാളിയെ അന്വേഷിക്കുന്നവരെ എല്ലാവരെയും ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ലഭിക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ, ഈശോയെ നിൻ്റെ വലിയ കൃപ നൽകി അവരെ അനുഗ്രഹിക്കണമേ. എല്ലാ കുഞ്ഞു മക്കളെയും എല്ലാ മുതിർന്ന മാതാപിതാക്കന്മാരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളിലും വേദനകളിലും ഈശോയെ നിൻ്റെ കൃപ കൊണ്ടുവന്ന് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും നമ്മുടെ എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും എല്ലാം നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വിവിധ പഠനങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ, പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർ, സ്വന്തം ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, നല്ല ഭവനത്തിന് വേണ്ടി ഉള്ള ഭവനത്തിൻ്റെ ലീഗൽ കോംപ്ലിക്കേഷൻസ് എല്ലാം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, കടബാധ്യത കൊണ്ട് ക്ലേശിക്കുന്നവർ, അങ്ങനെ ഒരുപാട് പേരെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണയുണ്ടാകണമേ, ദൈവത്തിൻ്റെ വലിയ കൃപ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാമ്മയോട് നമുക്ക് വിളിച്ചപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥയെ, കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജനനം മുതൽ മരണം വരെ സുഹൃത സമ്പന്നയായി ജീവിച്ച പരിശുദ്ധ ദൈവമാതാവേ, സുഖദുഃഖങ്ങൾ നിറഞ്ഞ ഈ ലോക ജീവിതത്തിൽ നന്മയിലൂടെ മുന്നേറുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ മാതാവായ മറിയത്തെ മനുഷ്യകുലം മുഴുവൻ്റെയും മാതാവും ഞങ്ങളുടെ മധ്യസ്ഥയും സഹായിയുമായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. ജന്മപാപരഹിതയായി ജനിക്കുകയും പുണ്യത്തിൽ വളരുകയും ചെയ്ത പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ മാധ്യസ്ഥം തേടി ഈ നൊവേനയിൽ സംബന്ധിച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളെല്ലാവരെയും ദൈവാനുഗ്രഹത്തിന് യോഗ്യരാക്കുകയും ഞങ്ങളുടെ ഉദ്ദിഷ്ടകാര്യം സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവ് ശംശായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈ ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ.